നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ തോമസ് ലീഹായുടെ മധ്യസ്ഥ വഴി കർത്താവിൻ്റെ അനുഗ്രഹം ഈ മഹാതീർത്ഥാടനത്തിൻ്റെ അവസരത്തിൽ സംലഭ്യമാകട്ടെ എന്നും പരിശുദ്ധ സിംഹാസനം കൽപ്പിച്ചരളിയ ദണ്ഡവിമോചനം ഏവർക്കും ലഭിക്കട്ടെ എന്നും ഞാൻ ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പുരാതന കാലത്ത് കേരളത്തിൽ നിന്ന് ഏകദേശം 40 ദിവസം യാത്ര ചെയ്ത് മാർ തോമസ് ലീഹ രക്തസാക്ഷിത്വം ഭരിച്ച മൈലാപ്പൂരിലേക്ക് തീർത്ഥയാത്ര നടത്തിയിരുന്നു. ഇന്ന് മൈലാപ്പൂരിൽ നിന്ന് അവിടുത്തെ അതിരൂപത അധ്യക്ഷൻ 660 കിലോമീറ്റർ യാത്ര ചെയ്ത് പാലിയൂരിലെത്തി തോമസ് ലീഹായുടെ പൈതൃകങ്ങൾ പരസ്പരം കൈമാറി അതിമനോഹരമായ ഒരു സന്ദേശം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഡിയർ ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സാമി, യു ഹാവ് കം ടു പാലിയൂർ നോട്ട് ആസ് എ ടൂറിസ്റ്റ്, യു ആർ റിയലി എ പിൽഗ്രിം. യു മെയ്ഡ് എ പിൽഗ്രിമേജ് ഇൻ സച്ച് എ വേ and we understand, I follow that you really appreciate the Paliyur pilgrimage for the last 27 years, and now you have taken the decision from coming over here that you will start such a pilgrimage in Chennai, in Madras Mailapur, and we really really appreciate your vision, and I'm confident that one of such pilgrimage will be from Madras Mailapur to the first, to the cradle of Christianity in India, to the first community where St. Thomas started his mission. And you hope that next year somebody from Madras Mailapur will also come as pilgrims to our Paliyur. Adimanoharamaya oru sandesham ജോർജ് അന്തോണി സ്വാമി പിതാവ് നമുക്ക് നൽകി. അതിൽ ആദ്യം തന്നെ പറഞ്ഞത് സിനഡാലിറ്റിയുടെ സിനഡിന്റെ പശ്ചാത്തലത്തെ കുറിച്ചാണ്. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ റോമിൽ ഉണ്ടായിരുന്നപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് കൂടി ആ സിനഡിന്റെ സന്ദേശമാണ് അന്തോണി സ്വാമി പിതാവ് ആദ്യം പറഞ്ഞത്. സിനഡാലിറ്റിയെ കുറിച്ച് പറഞ്ഞു. അത് ഒന്നിച്ച് നടക്കലാണ്. നമ്മുടെ യോഗത്തിന്റെ മാതൃകയിൽ തന്നെ ഈ തീർത്ഥാടനം ഒന്നിച്ച് നടക്കലാണ്. സിനഡാലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ് വാക്കിംഗ് ടുഗദർ. ആ ഒന്നിച്ച് നടക്കലിന്റെ അർത്ഥ ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പിതാവ് ടൂറിസവും തീർത്ഥാടനവും തമ്മിലുള്ള വ്യത്യസ്തത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. പീപ്പിൾ ഓൺ ദ വേ, നിങ്ങൾക്ക് മനസ്സിലാക്കിയൊന്നും അറിയില്ല. പിതാവ് പറഞ്ഞൊരു വാക്ക്, ക്രിസ്ത്യാനി എന്ന വാക്ക് വരുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്ന പീപ്പിൾ ഓൺ ദ വേ. ആൻഡ് വി വേർ നോൺ ഇൻ ദ പാസ്റ്റ് ആസ് മാർഗക്കാർ. മാർഗക്കാർ മീൻസ് പീപ്പിൾ ഓൺ ദ വേ. ദ ക്രിസ്ത്യൻസ് വേർ നസ്രൈൻസ് ആൻഡ് മാർഗക്കാർ, ആൻഡ് ദേർഫോർ ലുക്ക് ബാക്ക് ടു ദി ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ ഇന്ത്യ ഫോർ ദ ലാസ്റ്റ് 2000 ഇയേഴ്സ്. വി വേർ right from the time of the apostle Thomas, we were all margakar, we were all living and making pilgrimage on the way of Jesus Christ. ee teerthaananathinte artham pidavu visheshippichathu enikku valare ishtapettu. pratheeyiche tourism teerthaananam thammilulla vyathyasthayana pidavu soochippichathu. adinte ടൂറിസം ആണെങ്കിൽ എന്താണ്, ഈ കുറച്ചൊരു ഒഴിവ് കിട്ടാൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്നും മാറി കുറച്ച് സന്തോഷമുണ്ടാകാൻ, അങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിന്റെ വ്യഗ്രതകളിൽ നിന്ന് മാറി ഒന്ന് സന്തോഷിക്കാൻ പോകുന്നതാണ് എങ്കിൽ ടൂറിസ്റ്റ് പറഞ്ഞു. അങ്ങനെ തീർത്ഥാടകൻ വരുന്ന ഒരു സന്തോഷത്തിന് പോകുന്നതല്ല, ഫോട്ടോ എടുക്കാനല്ല, തീർത്ഥാടകൻ വരുന്ന അനുഭവത്തിനാണ്. അതിന് പിതാവ് അനുഭവം, ഒരു ആത്മീയതയുടെ അനുഭവം, വിശ്വാസത്തിന്റെ അനുഭവം, അതിനേക്കാൾ എല്ലാത്തിലുപരി
വളരെ എത്ര അതിന്റെ മാർഗങ്ങളെ കുറിച്ച് പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി. ടൂറിസത്തിന് ക്യാമറയുമായി പോയി കാണുന്ന നല്ല സ്ഥലങ്ങളൊക്കെ കാണലാണ്. എന്നാൽ തീർത്ഥാടകൻ ചൊട്ട് നമ്മളെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, ചുട്ടുപൊഴി പൊരിയുന്ന വെയിലത്ത് ചിലരൊക്കെ നമ്മുടെ കൺവീനറ് വൈക്കാണച്ചൻ എല്ലാ വെള്ളിയാഴ്ചയും തീർത്ഥാടനം നടത്തുന്നുണ്ട്. ഇതുവരെ എനിക്ക് തോന്നുന്ന എല്ലാ ഈ 27 വർഷവും തീർത്തു, എല്ലാ വർഷവും ചേർപ്പെടാതെയാ വരുന്നത്. അതുപോലെ ഇന്ന് ഞാൻ ഒരു അമ്മാമയെ കണ്ടു, 25-ാമത്തെ കൊല്ലമാണ് വരുന്നത്. ഒരു അമ്മാമ എന്നോട് പറഞ്ഞു, ഞാൻ 25-ാമത്തെ കൊല്ല വരണേ, ചെരുപ്പൊന്നിട്ടില്ല. എനിക്ക് തോന്നിയിട്ട് എന്റെ ഏശം എന്റെ പ്രായം 72 വയസ്സുണ്ട്. അപ്പോൾ അത് എന്നിട്ട് പറയാണ്, ഞാൻ തോമാസി ഒരു അമ്മാമ ഇന്ന് പറഞ്ഞ വഴിയിൽ വെച്ച് ഒരു ഞാൻ എന്റെ ഉദ്ദേശിച്ച എല്ലാ കാര്യവും തോമാസി എനിക്ക് ചെയ്തു തന്നു, ഞാൻ ഇനി ആരോഗ്യമുണ്ടെങ്കിൽ വരും എന്നും പറഞ്ഞിട്ടാണ് അമ്മാമ പറഞ്ഞു. ഈ അമ്മാമ അല്ല, വേറെ ആ അമ്മാമ ഇന്ന് എന്നോട് വഴിയിൽ വെച്ച് പറഞ്ഞതാണ്. മാർഗം കാണലല്ല, വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തലാണ്. അതിന് അന്തോണിസ്വാമി പിതാവ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 3 വിശുദ്ധ ഗ്രന്ഥ ഭാഗങ്ങൾ തന്നെയാണ് ഉദ്ധരിച്ചതും. ചിലതിനെ വാക്കു പറഞ്ഞില്ല, പറഞ്ഞു എന്തിനെ ജീവിതത്തിന്റെ അർത്ഥം തേടലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ തോമാസിനെ ചോദിക്കുന്നതാണ്, ഞങ്ങൾ എവിടേക്കാ പോകേണ്ടതെന്ന് തന്നെ അറിയില്ല, പിന്നെയാണ് വഴി. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യം നോക്കിയപ്പോൾ തോമാസിയുടെ സംശയത്തിന്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും. യോഹന്നാൻ 14:6, ഞാൻ വഴിയല്ല, ആരും പിതാവിന്റെ പക്കലെത്തുന്നില്ല. അപ്പോ ഒരു തീർത്ഥാടകന്റെ 1-ാമത്തെ ലക്ഷ്യം പിതാവ് സൂചിപ്പിച്ചു, ജീവിതത്തിന്റെ ലക്ഷ്യം കൈവരിക്കലാണ്. അത് പിതാവിന്റെ ഭവനത്തിലെത്തലാണ്, അത് സ്വർഗത്തിലെത്തലാണ്. അങ്ങനെ ഒന്നിച്ച് നാം നടക്കുന്നത് എല്ലാവരും കൂടി പള്ളി കൂതാശ ചെയ്യുന്ന സ്വർഗത്തിലേക്ക് എത്തലാണ് എന്ന് മനോഹരമായ സന്ദേശം. 2-ാമത് പറഞ്ഞു, അതിനെ കുരിശിന്റെ പാതയാണ്, ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് 11-ാമത്തെ അധ്യായം യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞത്, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ യേശുവിനോട് ചേർന്ന് നമുക്കും അവനോട് കൂടി പോയി മരിക്കാം എന്നുള്ള ആ സത്യത്തെ വ്യംഗ്യമായെങ്കിലും അന്തോണിസ്വാമി പിതാവ് സൂചിപ്പിച്ചത്. പരിത്യാഗമില്ലാതെ, ടൂറിസ്റ്റിന് പരിത്യാഗം പറ്റില്ല, ഏറ്റവും നല്ല സൗകര്യമാണ് നോക്കുകയെന്ന് പിതാവ് പറഞ്ഞു. നമുക്ക് ഈ തീർത്ഥാടനം ത്യാഗ കുരിശിന്റെ വഴിയുടേതാണ്. വീണ്ടും ജീവിതത്തിന്റെ അർത്ഥത്തെ കുറിച്ച് പറഞ്ഞ് അവസാനം ജീവിത ലക്ഷ്യം എങ്ങനെയാണ് നേടുക, അത് വിശ്വാസത്തിന്റെ ആഴത്തോടു കൂടിയാണെന്ന് പിതാവ് സൂചിപ്പിക്കുകയുണ്ടായി. തന്റെ മിഷൻ സ്വർഗത്തിലേക്കുള്ള തന്റെ പാതിയിൽ തന്റെ മിഷൻ എന്താണ്, അതിന് വിശ്വാസം പ്രഖ്യാപിക്കണം. ഇവിടെ വരുമ്പോൾ എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്നുള്ള ആ തോമസ് ലീഹ യോഹന്നാൻ സുവിശേഷം 20-28 പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം. ഇവിടെ വന്നു കഴിഞ്ഞ പിതാവ് അടക്കം ഇപ്പോൾ തന്നെ ഈ കൽക്കുരിശില് ദീപം തെളിയിച്ചപ്പോൾ യേശുവാണ് യഥാർത്ഥത്തിൽ ലോക ഏക ലോക രക്ഷകൻ എന്നുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അന്തോണിസ്വാമി പിതാവ് ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ വന്ന വഴി ബോട്ടുകളെത്തി പോയി തോമാസിയുടെ ആ വലിയ, അപ്പൊ പിതാവിന്റെ വലിയ സന്തോഷം ഇവിടെയാണല്ലോ വന്നിറങ്ങിയത്. വന്നിട്ട് ഒരു ഏകദേശം 1 മണിക്കൂറോളം മുമ്പ് വന്ന് ഇവിടെ മുഴുവൻ കണ്ടു കേട്ടോ പിതാവ്. അത് കഴിഞ്ഞ് കുരിശിന്റെ അവിടെ വന്ന് വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് നേരെ തളിയക്കുളത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പിതാവിന് ചിന്നമലയുടെ ആ മല അവിടെ ഒരു അവിടെ ചെന്ന് അതിന്റെ ഉള്ളിക്കോടെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥിച്ച സ്ഥലം ഒളിച്ചിരുന്ന സ്ഥലമൊക്കെ കണ്ടപ്പോ പിതാവ് തന്നെ എന്തോ ഒരു വലിയ സന്തോഷത്തോടു കൂടിയാ. അപ്പൊ പാലിയക്കാരെ വലിയ ഇഷ്ടമായി പിതാവിന് അത് കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇവിടെ തന്നെ പറയുകയാണ് വിശ്വാസം പ്രഖ്യാപിക്കുന്ന അത്രമാത്രം. അപ്പോൾ ആ മാമോദിസമുഖ്യ സ്ഥലത്ത് നിന്ന് പിതാവും ഫോട്ടോ എടുത്ത് കേട്ടോ. അത് ഇതിനു വേണ്ടിയല്ല, കാണാൻ വേണ്ടിയല്ല, തന്റെ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ മനോഹരമായി പിതാവ് ഈ ഒരു അനുഭവമാക്കി മാറ്റിയപ്പോൾ സന്തോഷമുണ്ട്. സിനഡാലിറ്റിയുടെ ഒന്നിച്ച് യാത്രയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടാണ് പിതാവ് ഏകദേശം അവസാനിപ്പിച്ചത്, ഈ തീർത്ഥാടനം തുടരണം, വിശ്വാസത്തിന്റെ തീർത്ഥാടനമായിട്ട് തുടരണം. അതിന് എമ്മാവ് ശിഷ്യന്മാരുടെ ഉദാഹരണം പറഞ്ഞ്, നിങ്ങൾ പോകുമ്പോ പേടിക്കേണ്ട, മലയാളം പറഞ്ഞാൽ അറിയോ തിരുമേനിക്ക പിതാവിന് അറിയോ എന്ന് അറിയില്ല, മാർഗം കളിപ്പാട്ടിലെ When Saint Thomas got the lot to go to India, he made so many excuses. ചത്ത ശവത്തിന് ചന്താല വേൾക്കും, ചത്താല ചുട്ടൽ ചത്താല മത്സ്യം പോൽ ചുട്ടല്ല മൂടുന്നു, അങ്ങനെ ഇന്ത്യൻ നേറിയ നാടായ നാടെല്ലാം കാടല്ലോ നായന എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാർഗം കളിപ്പാട്ടിലും തോമാപ്രവൃത്തിലൊക്കെ തോമസ് ലീഹ പറയാ, എന്നെ എവിടെ എന്നെ ഇട്ടേച്ച് ഇങ്ങനെ ചതിച്ചില്ലോ എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. യു അണ്ടർസ്റ്റാൻഡ്, യു ഫോളോ? അയ്യാ, അങ്ങനെ പാഴി കഴിഞ്ഞ് ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോമാസ് ലീഹായോട് കർത്താവ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഞാൻ ചില വർഷങ്ങളിലൊക്കെ ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട്. And you know, Jesus told
Saint Thomas, where he tried to make some excuses not to come to India, Jesus said, "Don't be afraid. Don't think that you are alone. I am with you always." നീ ഒരുവൻ താൻ എന്നൊരു ചിന്ത നിനക്കുള്ളിൽ അടൽ വേണ്ട. നിന്നോട് കൂടെ ഞാനും ഉണ്ട് കൂട്ട്. നീ പോകും നാടതിലെല്ലാം. I am with you always. Matthew chapter 28:20. I am with you always. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തീർത്ഥാടകരായി വന്നിട്ട് ഈ തീർത്ഥാടനം തുടരണമെന്ന് പറഞ്ഞപ്പോൾ ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. അതാണ് ഇന്ന് രാവിലെ കണ്ട അമ്മാമ്മയുടെ എന്താ നടക്കാൻ വിഷമല്ലേ എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പിതാ പേടിക്കണേ. അങ്ങനെ അല്ലേ പറഞ്ഞേ? സന്തോഷമുണ്ട്. ഒരു വാക്കൂടി പറഞ്ഞാൽ നിർത്തുക. ഈ പാലിയൂർ മഹാതീർത്ഥാടനം 27-ാമത്തെ തീർത്ഥാടനം അതിമനോഹരമാക്കി. രാവിലെ മുതല് 4 മണി മുതല്, അപ്പൊ ഇവിടെ പറഞ്ഞു കേട്ടു, 2:30 തുടങ്ങി ഇവിടേക്ക് എത്തി. 50,000 ഒന്നല്ല, അതിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേര് ഇവിടെ തീർത്ഥാടകരായി വന്നു. ഈ വന്ന എല്ലാവരെയും ദൈവം തോമാശ്ലീഹയുടെ മധ്യസ്ഥ വഴി അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. അതിന് നേതൃത്വം കൊടുത്ത് ഒരുപാട് മനുഷ്യരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായരുണ്ട്, സംഘടനാംഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ വർഷം വളരെ പ്രത്യേകമായ വിധത്തിൽ യൂത്ത്, KCYUവും CLCയും ജീസസ് യൂത്തും ഒക്കെ ഒരു ഒത്തിരി ക്ലീനിങ് മാത്രമല്ല, വളണ്ടിയർ മാത്രമല്ല, അവര് പ്രാർത്ഥന മാത്രമല്ല, ഒത്തിരി അവര് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ടോണി പിതാവിന്റെ, വളരാനച്ഛന്റെ, ജോസ് അച്ഛന്റെ നേതൃത്വം, വൈക്കാടനച്ഛന്റെ ഒക്കെ നേതൃത്വത്തിൽ, ഇവിടെ ഡേവിസ് കണ്ണമ്പുഴ അച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കമ്മിറ്റി ബുദ്ധിമുട്ടിയിട്ടുണ്ട് രൂപതാധ്യക്ഷ നിലയില്. ഇത് വൻ വിജയമാക്കാൻ നേതൃത്വം കൊടുത്ത് എല്ലാവർക്കും ഒരു നല്ല കയ്യടി കൊടുക്കാമോ? അതിമനോഹരമാക്കി. ആരംഭം കുറിച്ച് തൂങ്ങി പിതാവ് ഇത് കണ്ടിട്ട് എന്തൊരു സന്തോഷാന്നറിയാമോ? നമുക്ക് ഇത് തുടരണം. 2025 ജൂബിലി വർഷമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അതിന് മനോഹരമായ ഒരു സന്ദേശം ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയിട്ടുണ്ട്. അതിന്റെ മുദ്രാവാക്യം പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകർ. ഈ ജൂബിലി വർഷത്തിലേക്കുള്ള ഒരുക്കത്തിന്റെ വർഷത്തില്, 2024 യുവജന വർഷത്തില് നമുക്ക് പ്രത്യാശയുള്ളവരാകാം. ഈ തീർത്ഥാടനം അടുത്ത വർഷത്തെ ഇതിനേക്കാൾ കൂടുതലുള്ള മനോഹരമായ തീർത്ഥാടനമായി നമുക്ക് തുടരാം. നമ്മൾ ഇവിടെ നിന്ന് മൈലാപ്പൂരിലേക്ക് മാത്രമല്ല, മൈലാപ്പൂരിൽ നിന്ന് വി ആർ കോൺഫിഡന്റ് ദാറ്റ് സം പീപ്പിൾ ഫ്രം മൈലാപ്പൂർ വിൽ ഓൾസോ കം ഓവർ ഹിയർ ആസ് പിൽഗ്രിംസ്. വി ആർ ഓൾ പിൽഗ്രിംസ് വിൽ കണ്ടിന്യൂ ആൻഡ് വി ആർ സോ ഹാപ്പി ദാറ്റ് യു ഹാവ് ഡിസൈഡഡ് ആഫ്റ്റർ കമ്മിങ് ഓവർ ഹിയർ ടു ഹാവ് സച്ച് grand pilgrimages like grand paliyur pilgrimage also in the archdiocese of madras mylapore. We congratulate you and thank you for having taking over this model also to our archdiocese, because we are connected spiritually, ecclesially and socially, and in a very special way through our common patron Saint Thomas the apostle. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാലിയൂർ പിൽഗ്രിമേജിന്റെ വഴി ദൈവാനുഗ്രഹം സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പീഡാനുഭവത്തിന്റെ, മരണത്തിന്റെ അപ്പുറത്ത് പ്രത്യാശയുടെ ഉയർപ്പ് ഞായറുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. തോമാസ് ലീഹയുടെ മധ്യസ്ഥ വഴി ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കും.